എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ആൽവിനെ എയർപോർട്ടിൽ കൊണ്ടുനടക്കാനായിട്ട് പോവുകയാണ്. നാളെ രാവിലെ 4:30 ആൽവിൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ 4 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിതാ ഇപ്പം തന്നെ പോകണം. ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആൽവിൻ്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും പോകുന്നു. അതോടൊപ്പം തന്നെ സണ്ണിയും വരുന്നുണ്ട്, എൻ്റെ ആങ്ങള. അമ്മ പിന്നെ ബെഡുമ്പോൾ തന്നെയാണ് അമ്മയ്ക്ക് എൻ്റെ നടക്കാനൊന്നും പറ്റില്ല. പിന്നെ മിടു കൊച്ചങ്ങളെയൊക്കെ ഉറക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ വേണം. ഗ്രേസ് മോൾ ഉറങ്ങിക്കഴിഞ്ഞു, മോൾക്കിടങ്ങി നാളെ രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ്. പിന്നെ സ്റ്റീവ് ബേബി ഉറങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് സ്റ്റീവ് ബേബിനെ ഉറക്കാനൊക്കെ ആയിട്ട് മിടു അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ മിടു വരുന്നില്ല. ഞങ്ങൾ 4 പേരും ആങ്ങളെയും കൂടെ പോകണം ആൽവിനെ കൊണ്ടുവന്നാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. സ്വർഗസ്നേഹമുള്ള പിതാവേ, ഇങ്ങടെ നാം പൂജിതമാണമേ. ഇങ്ങടെ രാജ്യം വരണമേ. ഇങ്ങടെ തിരു മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അവൻ പൗരാളികളിലും ഏർപ്പെടുന്ന പഠിപ്പിലും ജോലിയിലും എപ്പോഴും എൻ്റെ സഹായവും സംരക്ഷണവും അവനുണ്ടാകട്ടെ. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ ശുദ്ധി. ഈ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പ്രേയറൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇതാ ഒരുമിച്ച് ആൽവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആൽവിൻ്റെ എല്ലാവർക്കും സ്തുതിയൊക്കെ ചൊല്ലി. പിന്നെ അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ആൽവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ അനുഗ്രഹമൊക്കെ കൊടുത്ത് ഇതാ ഇപ്പൊ ആൽവിൻ ഇറങ്ങാൻ പോകണം കേട്ടോ. വണ്ടി ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ പറഞ്ഞില്ലേക്കാണ്. ആൽവിൻ്റെ ലഗേജ് എല്ലാം വണ്ടി കൊണ്ടുവന്ന് വെക്കാനായിട്ട് ചേട്ടനും ആങ്ങളെയും കൂടെ പോകണം കേട്ടോ. അപ്പൊ ആൽവിനുള്ളതാകെ 2 ബോക്സുകളാണ്, പിന്നെ ഒരു ഷോൾഡർ ബാഗ്. ഷോൾഡർ ബാഗ് ആൽവിൻ തോളിൽ തൂക്കിക്കോളും, അത് ലാപ്ടോപ്പ് ബാഗും കൂടിയാണ്. അപ്പോൾ അത് ലഗേജിൽ വിടുന്നില്ല. പിന്നെ ടോട്ടൽ ലഗേജ് ആൽവിന് കൊണ്ടുപോകാൻ പറ്റുന്നത് 47 kg ആണ്. അപ്പോൾ അത് 40+7 ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആൽവിൻ മിഡുവിനോടും സ്റ്റീവ് ബേബിയോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഇതങ്ങനെ ഇറങ്ങണം കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പിക്കും ആങ്ങളെയും ചേട്ടനും കൂടെ ലഗേജൊക്കെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 10:30 സമയമാണ്. അപ്പം നല്ല ഇരുട്ടാണ്. അപ്പം ടോർച്ചൊക്കെ അടിച്ചാണ് ഞങ്ങൾ ലഗേജൊക്കെ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലഗേജൊക്കെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞങ്ങളിതാ പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് സമ്പാളൂർ പള്ളി കാണാം. സമ്പാളൂർ പള്ളി കൂടിയാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു ഒത്തിരി സമയം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും പോയത് കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും ഇതാ എയർപോർട്ടിലേക്കുള്ള യാത്ര തിരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ആകെ മൂകതയായിരുന്നു. ആരൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല, വളരെ സൈലൻ്റ് ആയിരുന്നു. പിന്നെ അവസാനം ആങ്ങള മ്യൂസിക്കൊക്കെ വെച്ചു, എന്തെങ്കിലുമൊക്കെ ഒച്ചയുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അങ്ങനെ പയ്യെ പയ്യൊക്കെ ഓർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൽവിനിങ്ങനെ ഞങ്ങളെ വിട്ട് ദൂരേക്ക് ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. വിസ വരുന്നത് വരെ എന്താ വരാത്തേന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ വിസ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൽവിൻ പോകുമല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ചേട്ടനായാലും എനിക്കായാലും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആൽവിന് കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൈര്യമായിരുന്നു. അപ്പോൾ ആൽവിൻ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചേട്ടനായാലും ഭയങ്കര വിഷമത്തിലായിരുന്നു, എനിക്കായാലും ഭയങ്കര വിഷമം. അഞ്ജലിക്കായാലും എല്ലാ കാര്യങ്ങൾക്കും ചേട്ടനോടാണ് ഞങ്ങളെക്കാളും കൂടുതൽ കമ്പനിയായിരുന്നത്. അപ്പോൾ ചേട്ടൻ പോകുന്നതിൻ്റെ വിഷമം
ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉണ്ട്. ആൽവിൻ പോകുന്ന കാര്യം ഇങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് എൻ്റെ ചിറകുകൾ ഒടിഞ്ഞു പോണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ചിറകുകൾ നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ദാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഇവിടെ നമുക്ക് വണ്ടി അധികം ടൈം പാർക്ക് ചെയ്യാൻ അലൗഡ് അല്ല. അപ്പോൾ വണ്ടി നിർത്തിയതാ പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ പുറത്തേക്ക് എടുക്കണം കേട്ടോ. ലഗേജ് ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കി അപ്പോൾ തന്നെ ആ ട്രോളിയിലേക്ക് കയറ്റി വെക്കുകയാണ്. അതിനുശേഷം ആൽവിന് ഇട്ടുകൊണ്ട് ജാക്കറ്റൊക്കെ ആൽവിന് ഇടാൻ പോകട്ടോ. അപ്പോൾ ഈ സമയം വരെ നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ലഗേജ് കുറയ്ക്കാമെന്നും പറഞ്ഞ് അത് പാക്ക് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ചെന്നിറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ തണുപ്പുണ്ടാവും. അപ്പോൾ അത് തന്നെകൊണ്ട് ഇവിടെ നിന്ന് ജാക്കറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ എത്തിയിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് തന്നെ മാറ്റാൻ പറഞ്ഞ് അവരൊട്ടും തന്നെ സമ്മതിക്കണില്ല അവിടെ വണ്ടി നിർത്താനായിട്ട്. വേഗത്തിൽ മാറ്റുന്നു പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആങ്ങള ആൽവിനോട് അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വണ്ടി പുറത്ത് പാർക്ക് ചെയ്യാം. ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പിന്നെ വന്നാമതി അവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ആങ്ങളതാ ബൈ ബൈ പറഞ്ഞ് പോകണം കേട്ടോ. ആങ്ങള പോയതിന് ശേഷം ഞങ്ങൾ ആൽവിനെയും കൊണ്ട് എൻട്രൻസിൻ്റെ അവിടം വരെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ആൽവിൻ്റെ ഒപ്പം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഉള്ളിലേക്ക് പോകാനൊന്നും പെർമിഷൻ ഇല്ല. അപ്പോൾ ജസ്റ്റ് എൻട്രൻസ് വരെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെതാ ആൽവിന് ഉള്ളിലേക്ക് കിടക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ആൽവിൻ ഞങ്ങളോട് ബൈ ബൈ പറയുന്നു, ഞങ്ങൾ ആൽവിനോട് ബൈ ബൈ പറയുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ദാ ആൽവിൻ നടന്ന് നീങ്ങണം കേട്ടോ. അങ്ങനെ ആൽവിൻ ദാ അയർലൻഡിലേക്ക് പറക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആൽവിന് പുറത്ത് ഏതെങ്കിലും വേറൊരു കൺട്രിയിൽ പോയി ഇനിയുള്ള MBA സ്റ്റഡീസ് ഒക്കെ ചെയ്യണമെന്ന് ഒത്തിരി വർഷങ്ങൾ മുമ്പോട്ട് തന്നെ പറയാറുണ്ടായിരുന്നു കേട്ടോ ആൽവിൻ. അപ്പം അങ്ങനെ ഇന്ന് ഇപ്പോൾ ദാ ആൽവിൻ്റെ ആഗ്രഹം അങ്ങനെ പൂർത്തിയാകണം. അപ്പം സ്റ്റഡീസിനായിട്ട് ആൽവിൻ അയർലൻഡിലേക്ക് പോകണം. ആൽവിൻ എങ്ങനെ സ്റ്റഡീസിന് പറഞ്ഞു വിടാനായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പോകുന്നതിൻ്റെ പുറകെ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം എല്ലാം ദാ സാധിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദാ ആൽവിൻ ദാ പോകണം കേട്ടോ അയർലൻഡിലേക്ക്. അപ്പം അങ്ങനെ ആൽവിൻ ദാ നടന്ന് നീങ്ങണ്. അപ്പോൾ ഫസ്റ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്നിട്ടും ഉള്ളിൽ നിന്നും ഞങ്ങൾക്ക് ബൈ ബൈ ഒക്കെ തന്നിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് കടന്നിട്ടും ഇതാ ഇവിടെ ഗ്ലാസിൻ്റെ അടുത്ത് നിന്ന് കുനിഞ്ഞു നിന്നതാ ആൽവിൻ ബൈ ബൈ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്യുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ദാ ആൽവിൻ നടന്ന് നീങ്ങി. അപ്പം ഞങ്ങളും ആങ്ങളയുടെ കോള് വന്നായിരുന്നു അപ്പോഴേക്കും. അപ്പം അതുകൊണ്ട് ആൽവിന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളും ദാ ആങ്ങളയുടെ അടുത്തേക്കായിട്ട് നടക്കണം കേട്ടോ. ആൽവിന് 31st morning 4:30 ആയിരുന്നു ആൽവിൻ്റെ ഫ്ലൈറ്റ്. 31st evening 7:30 ആൽവിൻ അയർലൻഡിൽ എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആൽവിന് ലേ ഓവർ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ ദുബായിൽ ഒരു കുറച്ച് അവേഴ്സ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ആൽവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ആൽവിൻ്റെ കോള് വന്നായിരുന്നു കേട്ടോ. ആൽവിൻ്റെ ലഗേജ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു, ലഗേജ് എല്ലാം ഒരെടുത്തിട്ടുണ്ട്, ഇനി അയർലൻഡിൽ നിന്ന് റിസീവ് ചെയ്താൽ മതി എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ക്ലിയറായി. അപ്പോൾ ഇത്രയ്ക്കും വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.